കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പൊതുവെ സ്വാഗതാർഹമാണെന്ന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് അഭിപ്രായപ്പെട്ടു. ചേംബർ ഹാളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബജറ്റ് അവതരണം കാണാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേശ് കുമാർ പരിഗണന കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ബജറ്റിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് സ്വാഗതം ചെയ്യുന്നു. അതിലൊന്ന് രണ്ട് കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതിപാദിക്കാനുള്ളത്, 50 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് പുതുതായിട്ട് തുടങ്ങുന്നതിനെ പറ്റി ഇന്നത്തെ ബജറ്റിൽ പറയുകയുണ്ടായി. അതിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നോർത്ത് മലബാറിൽ നിർബന്ധമായും വരണമെന്നാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ആവശ്യം. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, 75,000,000,000,000,000 റോഡ് വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നോർത്ത് മലബാറിലെ റോഡുകളുടെ വികസനം ഇപ്പോൾ NHAI വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി സഹായകരമായിരിക്കണം എന്ന വിധത്തിൽ ആ വിധത്തിലുള്ള ഗുണങ്ങൾ ഞങ്ങൾക്ക് അതിൽ നിന്നുണ്ടാവണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സെക്രട്ടറി സി അനിൽ കുമാർ, എല്ലാവരും ടാക്സ് അടക്കാൻ വളണ്ടറി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ രീതിയിലുള്ള ഒരു പരിധിയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ ഒരു 10,00,000,000 വരെ സീറോ ടാക്സ് ആയിരുന്നുവെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഓവറോൾ വികസനത്തിന് അത് കാരണമാവും എന്ന ഒരു ചിന്തയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പിന്നെ റെയിൽവേ ആയിക്കഴിഞ്ഞാലും യുവജന ക്ഷേമത്തിന് വേണ്ടിയായാലും കാർഷിക രംഗത്തിന് വേണ്ടിയായാലും ഒട്ടേറെ പദ്ധതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ യുവജന ക്ഷേമത്തിന് വേണ്ടി ഡിജിറ്റൽ ലൈബ്രറി ഉൾപ്പെടെയുള്ള 1,000,000,000 സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനോടുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയത് തീർത്തും സ്വാഗതാർഹമാണ്. മുൻ പ്രസിഡന്റ് വിനോദ് നാരായണൻ, സർവേ പ്രകാരം വ്യവസായ വളർച്ച പകുതിയായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതിന് ഒരു മാറ്റം വരുന്ന രീതിയിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കാര്യമായിട്ടുള്ള നമുക്ക് ഇന്ന് ഒരു നല്ല പ്രഖ്യാപനം എന്ന് പറയാൻ പറ്റിയത്, ഒന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കീം 9,000,000,000,000 ഇൻഫ്യൂസ് ചെയ്യും. അതുപോലെ അതിൻ്റെ ഇൻട്രസ്റ്റ് 1% കുറച്ചുകൊണ്ട് വ്യവസായങ്ങൾക്ക് നൽകാനുള്ളൊരു സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള വേറെ കാര്യം, MSME ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അവരുടെ അടുത്ത് സാധനമോ അല്ല സർവീസോ വാങ്ങിച്ചാൽ ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അവർക്കത് എക്സ്പെൻസായി എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു പ്രഖ്യാപനം, ഒരുപാട് നല്ല രീതിയിലുള്ള ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ജില്ലയും കണ്ണൂർ.